സാങ്കേതിക സർവകലാശാലയിൽ അധികാരം ദുർവിനിയോഗം ചെയ്ത് മന്ത്രി കെ ടി ജലീൽ ഇടപെട്ടെന്ന് ഗവർണറുടെ ഓഫീസ് സാങ്കേതിക സർവകലാശാലയിൽ ബിടെക് വിദ്യാർത്ഥിയെ ജയിപ്പിക്കാനുള്ള മന്ത്രിയുടെ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണറുടെ സെക്രട്ടറി റിപ്പോർട്ട് നൽകി മന്ത്രിക്കെതിരായ റിപ്പോർട്ട് ഗവർണറുടെ പരിഗണനയിലാണിപ്പോൾ കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് തോറ്റ വിദ്യാർത്ഥിയെ ജയിപ്പിക്കാനാണ് മന്ത്രി കൂട്ടുനിന്നതെന്നായിരുന്നു ആരോപണം അഞ്ചാം സെമസ്റ്ററിൽ ഒരു വിഷയത്തിന് തോറ്റ വിദ്യാർത്ഥിക്ക് പുനർമൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷവും ജയിക്കാനുള്ള മാർഗ്ഗ ലഭിച്ചില്ല വീണ്ടും മൂല്യനിർണ്ണയത്തിനപേക്ഷിച്ചെങ്കിലും ചട്ടവിരുദ്ധമായതിനാൽ സാങ്കേതിക സർവകലാശാല തള്ളി തുടർന്ന് മന്ത്രിയെ വിദ്യാർത്ഥി സമീപിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മന്ത്രി കെ ടി ജലീൽ പങ്കെടുത്ത സാങ്കേതിക സർവകലാശാലയുടെ അദാലത്തിൽ ഈ വിഷയം പ്രത്യേകം കേസായി എടുത്തു ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വീണ്ടും മൂല്യനിർണ്ണയം നടത്താൻ മന്ത്രി അദാലത്തിൽ നിർദ്ദേശിച്ചു പുനർമൂല്യനിർണ്ണയത്തിൽ വിദ്യാർത്ഥി ബിടെക് പാസായി മാനുഷിക പരിഗണനയിലാണ് മന്ത്രി ഇടപെട്ടതെന്ന സർവകലാശാല വിശദീകരണമാണ് ഗവർണറുടെ സെക്രട്ടറി തള്ളിയത് മന്ത്രി ഈ വിഷയത്തിൽ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ചാൻസലറെ അറിയിക്കാതെ അദാലത്തിൽ പങ്കെടുത്തതിനും രൂക്ഷാ വിമർശനമുണ്ട് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്കും ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച പറ്റി മന്ത്രിയുടെ ഉത്തരവിൽ ജയിച്ച വിദ്യാർത്ഥിയുടെ ബിരുദം വി സി അംഗീകരിച്ചത് തെറ്റാണ് ഈ റിപ്പോർട്ടിൽ ഗവർണർ ഇനി എന്ത് നടപടിയെടുക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ सिंहा त्रिशूर रोड बलांजीरी